ഇല്ല. ഇപ്പോഴും പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അടിസ്ഥാന ആവശ്യത്തിനുള്ള മരുന്നും കുടിവെള്ളവും കൊണ്ടുപോകുന്ന കപ്പൽ വലിച്ചു കളഞ്ഞപ്പോഴും ഇവിടുത്തെ എത്ര ജനാധിപത്യ രാജ്യങ്ങൾ അതിനെതിരെ ശബ്ദിച്ചു. നാം അത് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കേവലം ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് മാത്രമല്ല, ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആയുധങ്ങളെയാണ് കടലിലേക്ക് വലിച്ചു കളഞ്ഞതെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി ഐറ്റംസ് കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു കപ്പലായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുവകകളാണെങ്കിൽ നമുക്ക് സാന്ത്വനിക്കാമായിരുന്നു. അതേസമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മാനത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന മിഠായി, കൊച്ചുമക്കളെ പള്ളിക്കുടത്തിലേക്ക് പോകുന്ന ഓമന മക്കള് മാനത്ത് നിന്ന് ഫ്ലൈറ്റ് താഴെ പറന്നിട്ട് അവർക്കെറിഞ്ഞു കൊടുക്കുന്ന മിഠായി മധുരമാണെന്ന് വിചാരിച്ച് അത് വാങ്ങിയിട്ട് കടിച്ചു പൊട്ടിക്കുമ്പോ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായ വിധത്തിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളെ പോലും കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന ആഗോള നരവേട്ടയ്ക്കെതിരെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിനോ ഇവിടെയുള്ള ഐക്യരാഷ്ട്ര സഭകൾക്കോ ശക്തി കേന്ദ്രങ്ങൾക്കോ വേണ്ട വിധത്തിൽ ഒരു തീരുമാനമോ നടപടിയോ എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മരുന്നും വെള്ളവും കൊണ്ടുപോകുന്ന കപ്പഴ് താലേക്ക് വലിച്ചു കളഞ്ഞിട്ട് ഒരു ജനവിഭാഗത്തെ നാലുപാട് നിന്നും വളഞ്ഞ് അവരെ നാലു ഭാഗത്തു നിന്നും ആയുധവേട്ട നടത്തി അവർക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കിടക്കാൻ ഇടമോ കൊടുക്കാതെ കൈയും കാലും ബന്ധിച്ചിട്ടിട്ട് വെടിയൊച്ചകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയും ബോംബറുകൾ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ ഫലസ്തീൻ പോലെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇവിടെ ഏത് ശക്തിക്ക് കഴിയുന്നു? ഞാൻ പലതവണയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ആ ഐക്യരാഷ്ട്രസഭയ്ക്കൊരു നിയമമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിലേക്ക് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ചൈനയോ കടന്നാൽ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ മാപ്പനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് എതിർ എഴുതിത്തന്ന അതിർത്തിയുടെ ഉള്ളിലേക്ക് അയൽ രാജ്യങ്ങൾ ആരെങ്കിലും കടന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്. ചൈനയിലേക്ക് ഇന്ത്യ കടന്നാൽ ചൈനയ്ക്കുണ്ട്, പാകിസ്ഥാനിലേക്ക് ഇന്ത്യ കടന്നാൽ പാകിസ്ഥാനിനുണ്ട്, ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ കടന്നാൽ ഇന്ത്യ കടന്നാൽ ബംഗ്ലാദേശുകാരനുണ്ട്. അങ്ങനെ എല്ലാ രാജ്യത്തിന്റെയും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയുടെ ഉള്ളിലേക്ക് ആരെങ്കിലും അകാരണമായി കടന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ എഴുതി വെക്കുമ്പോ ഫലസ്തീൻകാരന്റെ വെസ്റ്റ് ബാങ്കും ഗാസയും എല്ലാം ഐക്യരാഷ്ട്രസഭയുടെ മാപ്പിൽ ഫലസ്തീനിന്റെ പ്രദേശമാണ്. അവിടേക്ക് കടന്നു പോയ അവിടേക്ക് കടന്നു കയറുന്ന ഇസ്രയേലുകാരനെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയുടെ നിയമം പഠിപ്പിക്കുന്നു. പക്ഷേ നിയമം അനുശാസിച്ചാൽ പോലും ആയുധമെടുക്കാൻ അവരുടെ കയ്യിൽ ആയുധമില്ല, ദാഹമകറ്റാൻ അവരുടെ കയ്യിൽ കുടിവെള്ളമില്ല, വിശപ്പകറ്റാൻ അവരുടെ കയ്യിൽ ഭക്ഷണമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യത്തെ കൈയും കാലും ബന്ധിച്ചിട്ടിട്ട് ആയുധങ്ങളുടെയും അതുപോലെ തന്നെ വേട്ടയുടെയും നടുവിൽ പിഞ്ചോമന മക്കളെയും പെൺകുടികളെയും അരുങ്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ ആഗോളതലത്തിൽ വേണ്ട നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല? നാം മനസ്സിലാക്കേണ്ടത് ഇത് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ, ഇത് സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും സംഘട്ടനമാണ്, അല്ലാതെ ബലാബലങ്ങളുടെ സംഘട്ടനമല്ല. കാരണം കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട നിരവധി രചനകളുണ്ട് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ എന്ന പേരിൽ. സാംസ്കാരികതയുടെ സംഘട്ടനമാണ്. ഇസ്ലാമിക മീമാംസയുടെയും പരിശുദ്ധമായ ഖുർആനിക സന്ദേശത്തിന്റെയും പ്രവാചക ദർശനങ്ങളുടെയും മഹനീയമായ മുന്നേറ്റങ്ങളിൽ അസൂയ പൂണ്ട പടിഞ്ഞാറിന്റെ ദുശക്തികൾ അവർ ലോകത്തെ മുഴുവനും ഒരു കൊലാപാലയമോ അല്ലെങ്കിൽ കൊലക്കളമോ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അവസാനത്തെ ഉദാഹരണം ആഗോള ചലനങ്ങളെ മുഴുവനും ആവഹിക്കുവാനും അനുബന്ധമായി സംസാരിക്കുവാനുമുള്ള സമയമില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനങ്ങളോടും പറയാറുള്ളത് ലോകതലത്തിൽ ഹ്യൂമാനിറ്റിക്ക് പ്രാധാന്യമുണ്ടാകണം. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങ് പടിഞ്ഞാറ് ജീവിക്കുന്ന ക്രൈസ്തവരും മധ്യപൗരത്യ രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അതുപോലെ ലോകതലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാനവികതയുടെ ശാന്തിയാണ് ഓരോ രാജ്യങ്ങളും ജനവിഭാഗങ്ങളും വിലയിരുത്തേണ്ടത്. അല്ലാതെ ക്രൈസ്തവ രാജ്യമായതുകൊണ്ട് രക്ഷപ്പെടട്ടെ എന്നോ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് കഷ്ടപ്പെടട്ടെ എന്നോ
നിൽക്കുമോ മറ്റേതെങ്കിലും രാജ്യമായതുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാമോ എന്നോ തീരുമാനിക്കുന്നത് ഒരിക്കലും മനുഷ്യത്വത്തിന്റെ ഭാഗമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ അയൽവാസിയായ ചൈന ആണവശക്തിയാകാൻ ആഗ്രഹിച്ചപ്പോ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടക്കിണങ്ങുകയും പിണങ്ങുകയും രാജ്യമാണ് ചെയ്ത രാജ്യമാണ് ഇന്ത്യയും ചൈനയും. പാകിസ്ഥാൻ ആണവശക്തിയാകാൻ ശ്രമിച്ചപ്പോ വേണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായില്ല. അതേസമയത്ത് ഇറാൻ ആണവശക്തിയാകാൻ ശ്രമിക്കുമ്പോ ആഗോളതലത്തിലുള്ള രാജ്യങ്ങൾ മുഴുവനും എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുമോ എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. ഇനി ആഗോള നിയമങ്ങളുടെയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര കാഴ്ചപ്പാടുകളുടെയും പശ്ചാത്തലം വെച്ചു പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യവും എന്തുകൊണ്ട് അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് പോയി എന്ന് ഗൗരവതരമായി ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇറാനിൽ ആണവശക്തി ഉയരുമ്പോഴേക്ക് ബാക്കി എല്ലാ രാജ്യങ്ങളും കൊലവിളി നടത്താനുള്ള കാരണം എന്താണ്? ഇവിടെ ആണവശക്തിയല്ലാത്ത ഏത് രാജ്യമാണുള്ളത്? അവിഹിതമായ കൂട്ടുകെട്ടിലൂടെ ഇസ്രയേലുകാരൻ പണ്ട് ആണവശക്തിയായപ്പോ ഇവിടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എഴുതിവിട്ട ലേഖനങ്ങളിൽ ഉണ്ടായിരുന്നത് എന്താണെന്നറിയുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ആണവശക്തിയായപ്പോ പടിഞ്ഞാറൻ ശക്തികൾ പറഞ്ഞത് ആണവശക്തിക്കെതിരെയുള്ള ചരിത്ര പ്രസംഗമായിരുന്നില്ല, മറിച്ച് അറബ് രാജ്യങ്ങളുടെ നരവേട്ടകളുടെ നടുവിൽ കിടക്കുന്ന ഒരു കൊച്ചു രാജ്യത്തിന് അത്തരം ആയുധങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു പടിഞ്ഞാറിൽ നിന്ന് വന്ന ലേഖനങ്ങൾ. വിശദമായി അതിലേക്ക് കടക്കാനുള്ള സമയമില്ല. അപ്പൊ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തെ മുഴുവനും നിഷ്കാസനം ചെയ്യുവാനുള്ള ആഗോളതലത്തിലെ ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതത്തെയും അവിടുത്തെയുടെ മഹനീയമായ ദർശനങ്ങളെയും അവഹേളിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനുമുള്ള അപകടകരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ അനുവാചകരായ മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകിച്ചും മാനവിക സഹോദരങ്ങളോട് മൊത്തമായും പറയാനുള്ളത്, നമ്മൾ വർഗവർണ്ണ വൈജാത്യങ്ങളുടെ ഗ്യാപ്പുകൾ സൃഷ്ടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. നമ്മൾ നാനാത്വത്തിൽ ഏകത്വമെന്ന വർണ്ണാഭമായ പൂന്തോട്ടത്തിലെ വിഭിന്ന നിറങ്ങളും ഭാവങ്ങളുമുള്ള പുഷ്പങ്ങളെ ഒരുമിച്ചിരുത്തിയിട്ട് പൂന്തോട്ടം ഉണ്ടാക്കേണ്ടവരാണ്. ഈയൊരു പൂന്തോട്ടമായി പരിണസിക്കുമ്പോഴേ നറുമണങ്ങൾ ഇവിടെ പൂത്തുലയുകയും ആസ്വദിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അത്തരം ഒരു മാനവീയമായ കാഴ്ചപ്പാടിലേക്കാണ് നാം വളരേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയെങ്കിലും വാറോലുകളുടെയോ ഏതെങ്കിലും നരകപ്പാല ഗ്രന്ഥങ്ങളുടെ വരികളിലൂടെയോ ഒലിച്ചു പോകുന്ന വ്യക്തിപ്രഭാവമല്ല. കാരണം 1400 പരം കൊല്ലമായി ആഗോളതലത്തിലെ മാനവികതയുടെ മനതലങ്ങളിൽ മുഴുവനും നിറസാന്നിധ്യമായി നിൽക്കാൻ വേറൊരു നേതാവിനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ നാമം വിളിച്ചു പറയപ്പെടാത്ത ഏത് ഗ്രാമമാണ് ഇവിടെയുള്ളത്? ഒരു പ്രതിമയില്ലല്ലോ, ഒരു പ്രതിച്ഛായയില്ലല്ലോ, ഒരു പ്രതിഷ്ഠയില്ലല്ലോ, ഒരു ചിത്രമില്ലല്ലോ, ഒരു ചിത്രീകരണമില്ലല്ലോ, ഭൗതികമായ മാനദണ്ഡങ്ങളൊന്നുമില്ല, മെറ്റീരിയൽ പ്രസന്റേഷനുകളൊന്നുമില്ല, ശാരീരികമായ പ്രകടനങ്ങളൊന്നുമില്ല. അതൊന്നുമില്ലാതെ കോടാനകോടി വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മനതലത്തിൽ മുഹമ്മദീയ നാമം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ നാമത്തെ അടയാളപ്പെടുത്തിയ പ്രതിഭാസമേതാണ്? നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ബൗദ്ധ ജൈന സൊറാസ്ട്രിയ മതമുള്ള ഇല്ലാത്ത നിരീശ്വര ഈശ്വരവാദികളോട് മുഴുവനും ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, നിങ്ങൾ മദീനയിലേക്ക് നടക്കണം. സറാപ്പ ചമൻ ഹേ ദിയാറേ മദീന ദവാമാശനാഹേ ബഹാറേ മദീന. മദീനയുടെ പുഷ്കരമായ പശ്ചാത്തലത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ പാഠങ്ങളുടെ മാനവിക തലങ്ങളെ ഒപ്പിയെടുക്കാനും പകർത്തിയെടുക്കാനും പഠിച്ചറിയാനും കഴിയണം. അവിടെയാണ് നാം അടുത്തറിയേണ്ടി വരിക. അല്ലാതെ സംഘടനകളുടെയും ഗൾഫുകളുടെയും ഗ്യാപ്പുകളുടെയും ഇടവേളകളെയല്ല നാം ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് നാം ഉണ്ടാക്കേണ്ടത് ഒരുമയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളും സംഗമത്തിന് വേണ്ടിയുള്ള മാനുഷികമായ പാലങ്ങളുമാണ് നിർമ്മിക്കപ്പെടേണ്ടത്.